ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ മിനിയേച്ചർ ഗാർഡൻ ആണ്. രണ്ട് ടൈപ്പ് മിനിയേച്ചർ ഗാർഡൻ ആണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. മിനിയേച്ചർ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറു ഉദ്യാനം അല്ലെങ്കിൽ ഫാരി ഗാർഡൻ, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത്. നമുക്കതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം ഇതുപോലെ കുറച്ച് വലിപ്പമുള്ളൊരു ചിരട്ട എടുക്കാം. ചിരട്ട എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് ഭാഗം നമുക്ക് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒരുതി സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പാക്കുന്നത്. അതിന് ശേഷം നമുക്കിതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യാം. ഇവിടെ കിട്ടുന്ന മണ്ണ് എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് കളർ മണ്ണാണ്. ഒട്ടും സ്റ്റിക്കിയല്ല, വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒട്ടും സ്റ്റിക്കിയല്ല. അപ്പോൾ ഇതിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലാക്ക് കളർ മണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അതിൽ ഉറച്ചു നിൽക്കുള്ളൂ. അപ്പോൾ നാട്ടിലാകുമ്പോൾ നമുക്ക് നല്ല സ്റ്റിക്കി ടൈപ്പ് മണ്ണ് കിട്ടും, വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള മണ്ണ് കിട്ടും. അപ്പം ജസ്റ്റ് മണ്ണ് ഫില്ല് ചെയ്ത് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോഴേ തന്നെ അത് അതിൽ ഫിക്സ് ആയിക്കോളും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വെള്ളം സ്പ്രേ ചെയ്താൽ മാത്രമേ ഈ ചിരട്ടയിൽ മണ്ണ് ഉറച്ചു നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ചിരട്ട ഇളകുമ്പോഴേക്കും മണ്ണ് പൊടിഞ്ഞു പൊടിഞ്ഞ് താഴേക്ക് പോകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം സ്പ്രേ ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മോസാണ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നാട്ടിൽ കിട്ടുന്ന മോസും നല്ല വെള്ളം ഉള്ളതാണ്. അതിൻ്റെ ബാക്ക് ഭാഗം നല്ല വെള്ളം ഉണ്ടാവും. നമുക്കിപ്പോൾ മഴക്കാലമായത് കാരണം മതിലൊക്കെ നിറയെ മോസ് ഉണ്ടാവും. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇതുപോലെ നമുക്ക് ഭംഗിയായിട്ട് മിനിയേച്ചർ ഗാർഡൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതുപോലെ മണ്ണ് ഇത്രയും ഒരു ചെറിയ ഭാഗം പൊങ്ങിയിട്ട് ബാക്കി ഭാഗം താണിട്ടുമാണ് ഞാൻ ഇതിൽ മണ്ണ് ഫിക്സ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളെ ഐഡിയ അനുസരിച്ച് ഫുള്ള് ലെവലാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം ഇതുപോലെ ഉയർത്തിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ സ്റ്റെഫ്, ഇത് ഞാൻ ഇവിടെ എടുത്തത് സ്റ്റെഫായിട്ടുള്ള മോസാണ്. കാരണം ഇവിടെ മോസ് അവൈലബിൾ അല്ല, പിന്നെ പുറത്തുനിന്ന് വരുന്നതാണ്. അത് കുറേ നിൽക്കേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റെഫായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതും ഇതിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളം അധികം വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് ഈ മോസ് ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നമ്മൾ പാർക്കിലെല്ലാം കാണുന്ന പോലെ ഒരു മരവും അതിൻ്റെ ചുവട്ടിലൊരു ബെഞ്ചും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒരു ബെഞ്ച് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈർക്കിളി കൊണ്ടോ അല്ലെങ്കിൽ തുപ്പിക്ക് കൊണ്ടോ എന്ത് വേണം കൊണ്ട് ഉണ്ടാക്കാം. ഞാൻ പിന്നെ നമുക്ക് ഈ ബെഞ്ചിൻ്റെ ബാക്കിലായിട്ട് ഒരു മരം പോലെ ഒരു ചെടി ഫിക്സ് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ ആദ്യം ഹൈറ്റിൽ വളരാത്ത ബുഷൊക്കെ ഉണ്ടാവില്ല നാട്ടിൽ കാണുന്ന, അതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്കൊരു ചെടി മരം പോലെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്ത ബുഷ് എന്ന് വെച്ചാൽ കുറച്ച് അതിൻ്റെ അടിഭാഗം നല്ല ഷാർപ്പാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മണ്ണിലേക്ക് ഒന്ന് അമർത്തിയാൽ അത് അവിടെ ഫിക്സ് ആയി നിന്നോളൂ. അതുപോലെ അധികം വളരാത്ത ഒരു ബുഷ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിൽ ബെഞ്ചിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നാട്ടിൽ മഴ ആയത് കാരണം ഒരുപാട് ചെറിയ ചെറിയ പുൽച്ചെടികൾ നിറയെ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളവരുടെ എടുത്തിട്ട് ആ ബെഞ്ചിൻ്റെ ബാക്കിൽ ഒരു മരം പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി ഒരു വഴിയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വഴിക്ക് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ചെറിയ കരിങ്കല്ലിൻ്റെ പീസാണ്. കരിങ്കല്ലിൻ്റെ പീസ് വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു വഴി പോലെ സെറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് മണൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വലിയ കല്ല് വെച്ചിട്ടോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഒരു ചെറിയൊരു വഴി പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റ്, ചിരട്ടയിൽ നമ്മൾ സെറ്റ് ചെയ്ത മിനിയേച്ചർ ഗാർഡൻ. അപ്പോൾ ഇനി നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ചിരട്ട കൊണ്ട് തന്നെയാണ് സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചിരട്ടൻ്റെ ബാക്ക് ഭാഗം സാൻഡ് പേപ്പർ വെച്ച് സ്മൂത്താക്കി എന്നിട്ട് അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തെടുത്തു. അപ്പം നമുക്ക് എളുപ്പത്തിൽ നമ്മളെ ഈ മിനിയേച്ചർ ഗാർഡൻ അതിൻ്റെ മേലെ ഫിക്സ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് സീറോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മിനിയേച്ചർ ഗാർഡൻ ആണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു ചിലവില്ല. ചിരട്ടാണെങ്കിലും മണ്ണാണെങ്കിലും മോസാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ ചുറ്റും അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ മിനിയേച്ചർ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് ഒരു മണ്ണിൻ്റെ ചട്ടിയിലാണ്. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ചട്ടി ഉണ്ടല്ലോ, ക്രാക്കായി വന്ന് മാറ്റി വെച്ച ചട്ടിയിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചിരട്ടയിൽ മണ്ണ് ഫിക്സ് ചെയ്തതുപോലെ തന്നെ ചെയ്യാം. കൈകൊണ്ട് നന്നായിട്ട് അമർത്തിയെടുക്കാം. പിന്നെ മണ്ണിൻ്റെ കട്ടയോ കല്ലോ അങ്ങനെ എന്തെങ്കിലുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് എടുത്ത് കളയാം. ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പിൽ മണ്ണ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഞാനൊരു കല്ല് പോലെ ഒരു പീസ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊരു ആക്ച്വലി ഒരു തെർമോക്കോളിൻ്റെ ഒരു പീസാണ്, ഒരു ഗ്രീൻ കളർ തെർമോക്കോൾ. ഇത് ഇതിൻ്റെ നടുഭാഗത്ത് ഫിക്സ് ചെയ്തിട്ട്
on the mannak on the side lock on it to fix it. Amarthi Gurka Adagalagi Poga Vilkan, I know Chitun Anaki, Mannak, Kayonana, Anaki, first day Gurka. In the Tijani, you would use another number at the bench in the back, fix the bush on it. അതിന്റെ അടിഭാഗം ഷാർപ്പായത് കാരണം നമുക്ക് മണ്ണിൽ എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാം മാത്രമല്ല മോസിനേക്കാളും നല്ല ഗ്രീൻ കളർ ഉള്ളത് കാരണം കുറച്ചുകൂടി ഭംഗിയുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ബുഷ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നാട്ടിൽ ഏതാണോ അവൈലബിൾ ആയ ചെറിയ അധികം ഹൈറ്റിൽ വളരാത്ത ഏത് ചെടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എപ്പോഴും മിനിയേച്ചർ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ അധികം ഹൈറ്റിൽ വളരാത്ത ചെടിയാണ് നമ്മൾ മിനിയേച്ചർ ഗാർഡന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണ് ഒരു ചെറിയൊരു നമ്മളെ ട്രീ ഹട്ടൊക്കെ പോലത്തെ ഒരു ചെറിയൊരു വീട് എന്നിട്ട് അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ പാറൻ്റെ പുറത്തുനിന്ന് ഒരു ചെറിയൊരു സ്റ്റെപ്പും കൊടുക്കുന്നുണ്ട് ഒരു ക്യൂട്ട് ലുക്കിന് വേണ്ടി എന്നിട്ട് നേരത്തെ നമ്മൾ ചിരട്ടയിൽ ഒരു വഴി ക്രിയേറ്റ് ചെയ്തല്ലോ അതേപോലെ തന്നെ അതേ മെത്തേഡിൽ തന്നെ ചെറിയ കരിങ്കല്ലിൻ്റെ പീസ് ഉപയോഗിച്ചിട്ട് ഇവിടെയും ഒരു ചെറിയൊരു വഴി പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്ത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും വൈ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ വൈ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വൈ സെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇവിടെ നമ്മളെ രണ്ടാമത്തെ മിനിയേച്ചർ ഗാർഡനും റെഡിയായി അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ മിനിയേച്ചർ ഗാർഡൻ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം ഇത് ശരിക്കും നമ്മൾ ഇൻഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അധികം സൂര്യപ്രകാശമൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഡെയിലി ഒന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കമൻസും അയക്കുക ഓക്കെ താങ്ക് യു